അപ്പൊ ജാസ്മിൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ കോഴിക്കറിയാണ്. എൻ്റെ അളയമാണ് ഇന്ന് നാടൻ കോഴിക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇസ്ലാം. അപ്പൊ എന്തെല്ലാം സാധനം വേണ്ട? സാധനം എന്ത് വേണ്ട? നാടൻ കോഴി, ഉള്ളി, പിന്നെ തക്കാളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി. ഇഞ്ചി ഇത്രയും സാധനം വേണോ അല്ലേ? ഇത്രയും സാധനം വേണം. അപ്പൊ ഇത്രയും വേണ്ട. അപ്പൊ ബാക്കിയുള്ള ബാക്കി നീ നോക്ക്, എടുത്ത് വെച്ചിട്ട് എനിക്ക് കാണുന്നില്ല, നീ എല്ലാം നോക്കിയേ. അപ്പൊ ബാക്കിയുള്ള മുളക് പൊടി, അതെല്ലാം പൊടി എല്ലാം വളരാ മുളക് പൊടി. അപ്പൊ നമുക്ക് ഇനി എന്താക്കല്ലേ? ഇനി നമുക്കിനി വർക്കാലേ. അപ്പൊ ഒരു ചട്ടി എടുത്തിട്ട് ഇതാ ഗ്യാസിന്റെ മുകളിൽ വെച്ചിട്ട് ഇത് മല്ലിപ്പൊടി പൊടി, പിന്നെ മുളക് പൊടി. മല്ലിപ്പൊടി കുറച്ചതാണ് എന്താന്ന് വെച്ചാല് ഇത്, പിന്നെ അതിലേക്ക് മുളക് പൊടി കൂടെ ഇട്ട് എടുത്തിട്ട് ചൂടാക്കണം. കോഴിക്കറിക്ക് പച്ചമണം ആയിക്കൂടാ, പച്ചമണം ഏതായാലും തിന്നാൻ കഴിയില്ല. അതെല്ലാം പണ്ടെല്ലാം ഇടിമോള് പിന്നെ വറുത്തിട്ട് അരക്കലാന്ന്, ഇപ്പൊ അതൊന്നുമില്ല. മിക്സിയിൽ അരക്കണോ? മിക്സിയിൽ അരച്ചത് പൊഴുപ്പ് കിട്ടാൻ വേണ്ടിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ വെള്ളം ഉണ്ടാവും കറി. കറി വെള്ളം അതൊക്കെ വേണ്ടി മിക്സിയിൽ അടിക്കുന്നില്ല. അതിലേക്ക് ഒരു പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി. വെളുത്തുള്ളി ഇടുന്ന എന്തിനാറിയോ? എന്തിന്? അത് ഇങ്ങനെയാണ് പണ്ടത്തെ കോഴിക്കറി, വെളുത്തുള്ളിയും മുളകും അരക്കലാന്ന്. എന്നെ അരച്ചേനെ നമ്മള് കുക്കറിൽ വെക്കാല. ഈ കുക്കറിൽ വെക്കുന്നതിന്റെ ആവശ്യം എന്ത്? കുക്കറിൽ വെക്കുന്നത് പറഞ്ഞാല് പണ്ടത്തത് കോഴി, ഇത് നാടൻ കോഴിയാണ്. നാടൻ കോഴിനെ പിന്നെ പണ്ട് അടുപ്പിൽ തീയെല്ലാം കത്തിച്ചിട്ടാന്ന് വെക്കല്. അത് ഇപ്പൊ അത് പറ്റൂലല്ലോ, ഇപ്പൊ കൊറേ സമയം വേണം വേകാൻ വേണ്ടിട്ട്. ഇപ്പൊ മറ്റേ കോഴി ഉണ്ടല്ലോ, അതുപോലത്തെ കോഴിയല്ലേ ഇത് വേവണ്ടേ? മറ്റേ കോഴി പെട്ടെന്ന് തന്നെ അത് രണ്ട് മിനിറ്റ് കൊണ്ട് വെന്തിട്ട് തിന്നിട്ടല്ലോ ആയില്ലേ. അപ്പൊ ഇത് അങ്ങനല്ല, ഇനി കുറച്ച് ബലം കൂടുതലല്ലേ. ഇനിയിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. നല്ലോണം ഉപ്പിട്ടല്ലോ, അത്രേ വേണ്ടു. നിനക്ക് പഠിക്കാൻ വേണ്ടിട്ടാ നിനക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഇനി ബാക്കിയുള്ള സാധനം ഇടണം, തക്കാളി, ഉള്ളി, പിന്നെ പച്ചമുളക് എല്ലാം ഇങ്ങനെ ഇടുന്ന എന്തിനറിയോ? പിന്നെ ഈ നാടൻ കോഴിയില് പിന്നെ ഇതിന്റെ ഇതുണ്ടാവും, നെയ്യ് ഉണ്ടാവും. നെയ്യിന് വേറെ എണ്ണേരെ ആവശ്യമില്ല. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് തളിച്ചിട്ട് വരുമ്പോ ഞാൻ മറ്റേ ഇപ്പൊ ഇത് പോയി വറക്കിട്ട് ഇതിടാം. ഇങ്ങനെ ഇടാം, കുറച്ച് ചെറിയ കുറച്ചും കൂടി ചെറിയ പീസ് ആക്കിയെങ്കിൽ നല്ലത്. പിന്നെ പിന്നെ വേവ് ഉണ്ടല്ലോ, ഇത് നോക്കിയിട്ടെങ്കിൽ ശരിയാവൂല. ഒരു മൂന്ന് നാല് വയസ്സിൽ വന്നിട്ടാകുമ്പോ നിർത്തി വെക്കാം. നാല് വയസ്സിൽ വേണോ? നാല് വയസ്സിൽ വേണോ? എന്തെന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ അത് വേവില്ല. അവരൊരു കുക്കറിനെ അനുസരിച്ചിട്ടാന്ന്, ചില കുക്കർ പെട്ടെന്ന് വേവിലേക്ക് കറിവേപ്പില കരിയാമ്പിലി ഉണ്ടാ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അടുക്കി കൊടുത്തിട്ടാങ്കിൽ അടുക്കി കുടിച്ചോ. ഓ അങ്ങനെ. ഇനിയിപ്പൊ ഇനി എന്താ വെച്ചെങ്കിൽ ഇന്നെ അടിച്ചു വെച്ചിട്ട് വേവിച്ചാ പോരെ. അടിപൊളി കോഴിക്കറി അല്ലേ ഇസ്ലാമാ? അപ്പൊ നമ്മള് നാല് വയസ്സിൽ കഴിഞ്ഞിട്ട് നമ്മ കുക്കർ ഓപ്പൺ ആക്കിയല്ലേ. കുറച്ച് കുരുമുളകിന്റെ പൊടി ഇട്ടിട്ട് ഇട്ട് കൊടുക്കണോ അല്ലേ? അത് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. കാണുമ്പോ തന്നെ ഭയങ്കര ടേസ്റ്റ് ഉള്ള പോലെ ഉണ്ടല്ലോ. ഇനിയിപ്പോ കൂട്ടും പറയാ. നല്ല നാടൻ പത്തലുണ്ട്, കൈയോട് പത്തലുണ്ട്. ഇനിയിലേക്ക് കുരുമുളക് പൊടി. അപ്പൊ നമ്മള് കോഴിക്കറി റെഡി ആയല്ലേ.